ഹായ്. അപ്പോഴേ നല്ല പെരുത്ത മഴയാകട്ടെ പുറത്തെല്ലാം. അന്നേരം ഈ കർക്കിടക മാസത്തില് മെയിൻ ആയിട്ട് എല്ലാ വീട്ടിലും ഉണ്ടാക്കേണ്ട ഒരു സാധനമാണ് എന്ത്? ഉലുവാക്കഞ്ഞി. അപ്പൊ ഞങ്ങൾ ഓർത്തൊന്ന് വൈകുന്നേരം രാത്രിയിലേക്ക് ഉലുവാക്കഞ്ഞി ആക്കാന്ന് ഓർത്തു. അന്നേരം ഇച്ചിരി പരിപാടികൾ ഉണ്ടല്ലോ, രാവിലെ ഒക്കെ വെള്ളത്തിൽ ഉലുവ വെള്ളത്തിൽ ഇടുകയൊക്കെ വേണമല്ലോ. അപ്പൊ ഉലുവാക്കഞ്ഞിയൊക്കെ എല്ലാ വീട്ടിലും കർക്കിടകത്തിന് ഉണ്ടാക്കുന്ന, ഇനി ആരെയും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി കുടിക്കണം കേട്ടോ. അത്രയും നല്ല പ്രോട്ടീൻ റിച്ച് സാധനമൊക്കെയാ ഉലുവയൊക്കെ. അപ്പം അതും കൊണ്ടൊരു കഞ്ഞിയൊക്കെ വെച്ച് തേങ്ങാപ്പാലൊക്കെ വെച്ച് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി കുടിക്കാം. അപ്പൊ നമുക്ക് ഉലുവയും, ഞാൻ ഉലുവയും ഞവരേരിയും ഒക്കെ ഇട്ടിട്ടാ കേട്ടോ ഉണ്ടാക്കുന്നത്. വലിയ കുറെ സാധനമൊന്നും വേണ്ട, രണ്ട് സാധനം മാത്രം മതി. അപ്പൊ നമുക്ക് ആദ്യം പോയിട്ട് ഉലുവയും ഞവരൊക്കെ ഒന്ന് വെള്ളത്തിലിടാം. അപ്പൊ നമുക്ക് ഒരു 250 ഞവരേരി എടുക്കാം. പിന്നെ ഞാനൊരു 100 ഗ്രാം നമ്മുടെ ഉലുവയും കൂടെ എടുത്തിട്ടുണ്ട്, ഒരു 250 ഞവരേ. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് വൈകുന്നേരം വരെ ഇവിടെ വെക്കാം. ഒരു 2-3 പ്രാവശ്യം കഴുകിയിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പൊ ഞവരേയും ഉലുവയും ഇന്ന് മൊത്തം മഴയാണല്ലോ, ഇതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് വൈകുന്നേരം എന്തായാലും ഇച്ചിരി ഉലുവാക്കഞ്ഞി കുടിക്കണം എന്ന് ഉറപ്പിച്ചേക്കുക. ഇത് നല്ല വേവുണ്ട് കേട്ടോ. അപ്പം ഈ ഉലുവയൊക്കെ ആണെങ്കിലും എന്ത് കിട്ടണമെങ്കിൽ നന്നായിട്ട് ഒരു 8 മണിക്കൂർ എങ്കിലും വെള്ളത്തിലിടണം. അപ്പൊ നമുക്ക് ഇതിന് വൈകുന്നേരം ഉണ്ടാക്കാം, അതുവരെ ഇവിടെ മൂടി വെച്ചേക്കാം. അപ്പൊ നമ്മുടെ ഉലുവയും ഞവരേരിയും വെള്ളത്തിലിട്ടിട്ട് കുറെ നേരമായി കേട്ടോ. ഭയങ്കര മഴയാണ്, കേക്കാവോന്ന് അറിയത്തില്ല. അപ്പൊ നമുക്ക് ഈ ഉലുവ കുതിർന്നതും ഞവരേരിയും കൂടെ രണ്ടിന് നല്ല വേവുള്ളതുകൊണ്ട് രണ്ടും നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ചധികം നേരം പിടിക്കും. ഇനി നമുക്ക് ഈ ഉലുവ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഞവരേരിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇത് മൂടി വെച്ചേച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇച്ചിരി അധികം സമയം എടുക്കും വെന്തോട്ടെ അവിടെ ഇരുന്ന്, നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മുടെ ഉലുവാക്കഞ്ഞി കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞവരേരി ഉലുവയും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇപ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി നമ്മൾ ഇതിനകത്തോട്ട് നല്ല തിക്ക് തേങ്ങാപ്പാല് എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്താൽ പിന്നെ തിളപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ, പിന്നെ ഇങ്ങ് വാങ്ങിയാൽ മതി. തേങ്ങാപ്പാലിനകത്ത് ഇച്ചിരി ജീരകവും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയതാ. പിന്നെ മറ്റേ പിള്ളേർക്ക് കൊടുക്കാനാണെങ്കിൽ ഇതിനകത്ത് നമ്മള് ശർക്കര ഇടും. ശർക്കര ഇട്ടാൽ മധുരത്തിൽ കുടിക്കാം, മധുരം വേണ്ടവർക്ക്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല, പിള്ളേരാണേലും ജീരകമൊക്കെ ഉള്ള ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കഞ്ഞി നല്ലപോലെ കുടിച്ചോളും കേട്ടോ, നല്ലതാ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി, നമുക്കിനി കുടിക്കാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഉലുവാക്കഞ്ഞി ഇച്ചിരി കുടിക്കാം. അപ്പൊ ഇനി നമുക്ക് ചൂടോടെ ഇച്ചിരി ഉലുവാക്കഞ്ഞി കുടിച്ചിട്ടും കൂടെ പോയൊക്കെ. ഈ കണ്ട കഞ്ഞി മൊത്തം ഞാൻ കുടിക്കുകയല്ലോ കേട്ടോ, അങ്ങനെ ഒത്തിരി കുടിക്കൊന്നുമില്ല, കുറച്ച്. മധുരം വേണ്ടവർക്ക് മധുരം ഇടാം, കൈക്ക് ഒന്നുമില്ല കേട്ടോ. നമുക്ക് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചേക്കുന്നതും കൊണ്ട് അടിപൊളിയാ. പിള്ളേരാണേലും കുടിച്ചോളും, പിള്ളേർക്ക് ഇനി വേണമെങ്കിൽ കുറച്ച് ചക്കര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചാല് പിള്ളേര് കുടിച്ചോളും. പക്ഷെ എന്നാണേലും ഇത് ഒത്തിരി നല്ലതാ കേട്ടോ, ഈ മഴക്കാലത്ത് ഒത്തിരി ഒത്തിരി നല്ലതാ. അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി ഒന്ന് കുടിച്ചു നോക്കണം കേട്ടോ, മഴക്കാലത്തേക്ക്. ഇപ്പോഴാണല്ലോ ഇത് ഉണ്ടാക്കുന്ന സമയം, അതുകൊണ്ടാ. അപ്പൊ അടുത്ത വീഡിയോ കാണാം, അതുവരെ ബൈ ബൈ.